ഇഷ്ടം സിനിമയോടല്ല. ശരിക്കും സിനിമ കാണാനുള്ള ഒരു കൗതുകം എല്ലാ കുട്ടികളെയും പോലെ കുട്ടിക്കാലത്തുള്ളതാണ്. പക്ഷേ ഒരു ഫസ്റ്റ് ഒരു താല്പര്യമായിട്ട് വരുന്നത് ശരിക്കും സ്റ്റിൽ ഫോട്ടോഗ്രാഫിയാണ്. സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിലാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അത് ഇവൻച്വലി വീഡിയോഗ്രാഫിയിലേക്കും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എന്താ സിനിമയിലേക്കും ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു അപ്ഗ്രേഡ് ചെയ്തു വന്നതാണെന്ന് പറയാം. വഴികാട്ടികളൊന്നുമില്ല. കാര്യം എൻ്റെ ഫാമിലിയിലൊന്നും ആരും സിനിമയെന്നല്ല, പ്രത്യേകിച്ച് ഒരു കലാ പരിപാടികളായിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ഇത് ഉള്ള ആൾക്കാരല്ല. സിനിമ എൻ്റെ പേഴ്സണൽ ഒരു ചോയ്സ് ആയിരുന്നു. അത് നമ്മുടെ ഒരു ഡിസിഷൻ തന്നെയാണ്. കാരണം സ്വാഭാവികമായിട്ട് എൻ്റെ പേരൻസൊക്കെ ടീച്ചേഴ്സാണ്. അപ്പം അവരെ ആഗ്രഹിക്കുക അങ്ങനത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ സിനിമ എന്ന് പറയുന്നത് ഞാൻ കോളേജ് ഒക്കെ എത്തുന്ന സമയത്ത് സിനിമ എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു മേഖല എന്നുള്ള സാധനം ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുമോ എത്തിപ്പെടുമില്ല എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. കാര്യം അതൊരു ഭയങ്കര ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വളരെ ഒരു പാഷൻ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ആകെയുള്ള ഞാൻ കുട്ടനാട്ടുകാരനാണ്, ശരിക്കും ആലപ്പുഴ കുട്ടനാടാണ്. അപ്പോൾ ആകെയുള്ള ഒരു ഒരു എന്താ പറയുക പ്രതീക്ഷ എന്ന് പറയുന്നത് കുട്ടനാട് എൻ്റെ വീടിനെ കൈനഗരിക്ക് അടുത്താണ് നെടുമുടി. നെടുമുടി വേണമെന്ന് പറഞ്ഞ ഒരാൾ സിനിമയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊക്കെ സിനിമയിലെത്താൻ പറ്റും എന്നുള്ളത് മാത്രമാണ് വളരെ വിദൂരമായിട്ടുള്ളൊരു പ്രതീക്ഷ. പിന്നെ ഈ പറഞ്ഞല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടാകുമ്പോൾ നാച്ചുറലി നമ്മൾ ആ ഒരു വഴിയിലേക്ക് എത്തിപ്പെടുകയാണ്. പിന്നെ കുറേ കാര്യങ്ങൾ എന്താ പറയുക യാദൃശ്ചികമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളുടെയും മറ്റാൾക്കാരുടെയും ഹെൽപ്പുണ്ട്. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ഒരു വഴികാട്ടി എന്നൊന്നും പറയാനായിട്ട് ഒരാളില്ല. പിന്നെ കുറേ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിനിമകളും ഫിലിം മേക്കേഴ്സ്. ഇൻസ്പയർ ചെയ്ത ഡയറക്ടേഴ്സ് ഡെഫിനറ്റ്ലി ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ നിന്നുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്, അതുപോലെ പുറത്തു നിന്നുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ശരിക്കും കോളേജിലൊക്കെയുള്ള സമയം വരെ, ഞാൻ ആലപ്പുഴ എസ് ഡി കോളേജിൽ പഠിച്ചത്, ആ സമയം വരെ വിദേശ സിനിമകളൊന്നും കാണാനുള്ള അങ്ങനെ ഒരു എക്സ്പോഷറൊന്നും ഇല്ല. നമ്മൾ ഇവിടെ വീഡിയോ ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ ഇംഗ്ലീഷ് സിനിമകൾ കാണാം, കുറേ പഴയ മലയാളം സിനിമകൾ കാണാം. പക്ഷേ അങ്ങനെ ഒരു കോളേജിലെ അധ്യാപകരും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കുറച്ച് ഒരു പർട്ടിക്കുലർ ടേസ്റ്റുള്ള സിനിമകൾ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും ആ സമയത്ത് നമ്മുടെ ഒരു ടേസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ട്രിവാൻഡ്രത്തൊക്കെ വന്നതിന് ശേഷം, ഞാൻ എൻ്റെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സും ബാക്കി ഫിലിം മേക്കിംഗ് കോഴ്സും ഒക്കെ ചെയ്യുന്ന ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ്. അപ്പോൾ അവിടെ ചലച്ചിത്ര അക്കാദമിയിൽ വീക്കിലി സ്ക്രീനിങ്ങുകളുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് അവിടെ കാണുന്ന ഒരു ഫോറിൻ ലാംഗ്വേജ് ഫിലിം എന്ന് പറയുന്നത് കീസ്ലോവിസ്കിയുടെ 3 Colors ബ്ലൂ ആണ്. ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു തരിപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും റിക്കോൾ ചെയ്യാൻ പറ്റും. കാരണം ആ സിനിമ കണ്ടിട്ട് വെള്ളയമ്പലത്ത് നിന്ന് ആ അക്കാദമിയുടെ പഴയൊരു ബിൽഡിങ്ങിലാണ്, അവിടെ നിന്ന് കിഴക്കേക്കോട്ട് വരെ സിനിമ കണ്ടിട്ട് ഞാൻ ഇറങ്ങി നടന്നിട്ടുണ്ട്. കാരണം വേറെ ഒന്നും ഓർമ്മ, ബസ് കയറി പോകണമെന്ന് പോലും മറന്നു. കാരണം അത്ര എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ. അതിൻ്റെ അതന്ന് കാണിക്കുന്ന ഒരു VHS ഉള്ള ഒരു വീഡിയോ പ്രൊജക്ഷനാണ്. പക്ഷേ അങ്ങനെ കണ്ടിട്ട് പോലും ആ സിനിമയുടെ മ്യൂസിക്കും വിഷ്വൽസും ഒക്കെ തന്നൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പോൾ അങ്ങനെ ഇതുപോലെയൊക്കെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് ശരിക്കും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്റ്റേച്ചറിലേക്കൊന്നും നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്നറിയാം. അത്രയും ഫിലിം, അതിൻ്റെ ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ തിയറിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം ഞാൻ പഠിച്ചത് സീഡിറ്റിലാണ്. അവിടുത്തെ കോഴ്സ് കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ ബാക്കി ഇൻട്രാക്ട് ചെയ്യുന്ന നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, പിന്നെ നമ്മൾ സിനിമകൾ കാണുമ്പോൾ, നമ്മളതൊരു ഹോംവർക്ക് ആയിട്ട് സിനിമകൾ കാണുമ്പോൾ നമ്മൾ സിനിമ മ്യൂട്ട് ചെയ്തിട്ടാണ്, അതുപോലെ ആഡ് ഫിലിംസൊക്കെ മ്യൂട്ട് ചെയ്തിട്ട് കാണും, നമ്മളതിൻ്റെ ഷോർട്ട് ബ്രേക്കിംഗ്, അങ്ങനെ നമ്മളൊരു ഹോംവർക്ക് സാധനങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഇതെങ്ങനെയാണ് ബൈ ഷോർട്സ് ഇപ്പോൾ ശരിക്കും വിഷ്വൽസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ശരിക്കും നമ്മളൊരു ഒരു ഒരു എന്താ പറയുക, നമ്മൾ എഴുത്തുകാർ വാക്കുകളിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് സെയിം അതേപോലെയുള്ള ഒരു അതിൻ്റെ ബേസിക് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് നമുക്കൂടെ ഷോർട്സാണ്. ആ ഷോർട്സിൽ എങ്ങനെയാണ് നമുക്ക് പറയാനുള്ള സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന സാധനം, അതൊക്കെ നമുക്ക് പേഴ്സണലി നമ്മുടെ ഒരു ഹോംവർക്ക് കൊണ്ടൊക്കെ കുറേയൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷേ ഇത് ഈ സിനിമ എന്ന് പറയുന്ന സാധനം, ഇതൊരു ഇത്രയും വലിയൊരു ടീമിനെ എങ്ങനെയാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി എക്സിക്യൂട്ട് നമുക്ക് വേണ്ട ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു അതൊരു പ്രോസസ്സാണ്. ശരിക്കും അത് മനസ്സിലാക്കാനായിട്ടും അതിൻ്റെ പ്രാക്ടിക്കാലിറ്റീസ് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഈ ഞാൻ അസിസ്റ്റ് ചെയ്യുമ്പോൾ അതാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ എന്താ പറയുക, നമുക്ക് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന സാധനം, ഇപ്പോൾ അഭിനയത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അത് ആർക്കും പഠിപ്പിക്കും. പക്ഷേ ഇത് എൻ്റെ പ്രാക്ടിക്കൽ സാധനങ്ങൾ എങ്ങനെയാണ് ഒരു ഒരു സിറ്റുവേഷൻ പ്രാക്ടിക്കലി ടാക്കിൾ ചെയ്യേണ്ടതെന്നുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ടി കെ രാജീവ്കുമാറിൻ്റെ കൂടെയും വി കെ പ്രകാശിൻ്റെ കൂടെയും അതുപോലെ ദീപു അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയൊക്കെയാണ്. അപ്പോൾ അത് എല്ലാ ഇവരെല്ലാവരും ഓരോ സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ആ രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അവരെല്ലാവരും സിനിമയെ ഭയങ്കര പാഷനായിട്ടായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കുറേ ഇൻഹിബിഷൻസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശരിക്കും മറന്ന് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന സമയത്താണ്. ഹലോ, ഫ്രൈഡേ ഞാൻ ഏറ്റവും കുറച്ച് ആഗ്രഹിച്ചിട്ട് നടന്ന സിനിമയാണ്. കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള സിനിമകൾ ഇപ്പോഴും നടന്നിട്ടില്ല. കാരണം ഫ്രൈഡേയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള പല പ്രോജക്റ്റുകളുണ്ട്. എല്ലാ ഈ പറഞ്ഞല്ലോ സിനിമയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞല്ലോ സിനിമ നമ്മൾ ചൂസ് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ സിനിമ നമ്മളെ ചൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അതിന് മുമ്പ് ചെയ്തിരുന്ന പ്രോജക്റ്റുകളാണെങ്കിൽ ചിലപ്പോൾ വേറൊരു വിധിയായിരിക്കും സംഭവിക്കുക.
നല്ലതിനാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നതെന്ന് പറയുന്ന പോലെ ചില പ്രോജക്റ്റുകൾ നടക്കാണ്ട് പോയിട്ടുണ്ട്, ചില പ്രോജക്റ്റുകൾ ഇനി ചിലപ്പോൾ പിന്നീട് നടന്നേക്ക്, ഇപ്പോൾ ഞാൻ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈഡേ പക്ഷേ വളരെ ഒരു ഷോർട്ട് ടേമിലാണ് ഫ്രൈഡേ എന്ന് പറയുന്ന ഒരു തോട്ട് വരുന്നതും അത് എഴുത്ത് നടക്കുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും സിനിമയാവുന്നതും ഒക്കെ വളരെ ഷോർട്ട് സ്പാനാണ് ശരിക്കും സിനിമയെ സംബന്ധിച്ചിടത്തോളം. കാരണം വേറൊരു സിനിമയാണ്, ഞാനും സാൻഡ്രയും നജീമും കൂടി ചെയ്യുന്ന വേറൊരു സിനിമയാണ്. ആ സിനിമ നടക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പെട്ടെന്ന് വേറൊരു പ്രോജക്റ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെ ഒരു രാത്രിയോടാണ് നജീമിൻ്റെ അടുത്ത് ഈ ഒരു ത്രെഡ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ മുമ്പ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സാധനമാണ്, ആലപ്പുഴയിലുള്ള കുറേ ക്യാരക്ടേഴ്സിനെ കണക്ട് ചെയ്തിട്ടൊരു കുറച്ച് ഷോർട്ട് ഫിലിംസ് എന്നുള്ള രീതിയിലാണ് ഈ സാധനം മുമ്പ് ആലോചിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് അതിങ്ങനെ സ്ക്രീൻ പ്ലേ, ഒരു ഫുൾ സിനിമയുടെ ഒരു സ്ക്രീൻ പ്ലേ ഫോമിൽ നജീം പറഞ്ഞു, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സാൻഡ്രയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പിന്നെ ഷാനും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് ആ തോട്ടിനൊരു സ്പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വളരെ പെട്ടെന്നാണ് ശരിക്കും ഫ്രൈഡേയിലേക്ക് എത്തിയത്. സൗഹൃദങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടായൊരു സിനിമ, അതുകൊണ്ട് അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സുഖമുണ്ട്. നജീം ഒരു സാധനം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിലൊരു സ്പാർക്ക് ഉണ്ട്. ഞാനത് സാൻഡ്രയോട് ഷെയർ ചെയ്യുമ്പോൾ സാൻഡ്രയ്ക്ക് അത് പെട്ടെന്ന് മനസ്സിലായി. കാരണം എൻ്റെ ഫസ്റ്റ് ഫിലിമാണ്, ഈ സിനിമ കുറേ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉള്ള സിനിമയാണ്. അപ്പോൾ ഒരു സൗഹൃദം ഒന്നും ഇല്ലെങ്കിൽ സാൻഡ്രയ്ക്ക് എന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ല, കാരണം ഇങ്ങനെ ഒരു പ്രോജക്റ്റ്, കാരണം കുറച്ച് ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അത് ഒരു വൺ ഡേ ഒരു മൾട്ടിലീനിയർ ഒരു സ്റ്റോറി എന്നൊക്കെ പറയും, ഇത്രയും ക്യാരക്ടേഴ്സ്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ശരിക്കും അതിൽ. അപ്പോൾ അതിൽ അങ്ങനെ ഒരു സൗഹൃദം ഉള്ളതുകൊണ്ട്, അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആ പ്രോജക്റ്റ് നടക്കുന്നത്. ഒരു സംശയം.